ഈ സൂറത്ത് വിജയത്തിൽ നിയമ നടപടിയിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. ജൂൺ 4-ന് ശേഷം അവർ കോടതിയെ സമീപിക്കുമെന്നാണ് അറിയുന്നത്. ഇതിന് പിന്നിൽ ഒരു വലിയ തിരക്കഥയുണ്ട് എന്നുള്ള ആരോപണങ്ങൾ അവർ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. ഇപ്പോൾ നിയമ നടപടി എന്ന് പറയുമ്പോൾ ഏത് രീതിയിലായിരിക്കും അത്? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ നിയമനടപടിയും നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കാണുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഒത്തുകളിച്ചു എന്നതാണ്. ഇക്കാര്യം കോൺഗ്രസ് വിശദമായി പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സൂറത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പല നാടകീയ സംഭവ വികാസങ്ങളും അവിടെ അരങ്ങേറി. ആദ്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കായി ഒപ്പുവെച്ചിരുന്ന ഈ പത്രികയിൽ ഒപ്പുവെച്ചിരുന്ന രണ്ടുപേർ ഹാജരായില്ല. അവരാണ് ഒപ്പുവെച്ചത് എന്ന് സാക്ഷ്യപ്പെടുത്താൻ തയ്യാറായില്ല. അതിനുശേഷം ഡമ്മിയായി പത്രിക നൽകിയിരുന്ന വ്യക്തിയും പിന്മാറുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് ഓരോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പിന്മാറി, പിന്നീട് ഈ ബി ജെ പി സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു എന്നുള്ള സർട്ടിഫിക്കറ്റും പെട്ടെന്ന് തന്നെ നൽകുകയായിരുന്നു. അതുകൊണ്ട് ഇതിൽ എന്തോ ഒരു വലിയ ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഇതിനുള്ള തെളിവുകളെല്ലാം സ്വീകരിക്കുകയാണ്. സമ്മർദ്ദം ചെലുത്തി ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ പിന്തിരിപ്പിക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായും അതുപോലെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ ലംഘനമായും വരും എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം കേസുമായി പോകുന്നില്ല, കാരണം പ്രചാരണം നടക്കുന്ന സമയമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെല്ലാം പൂർത്തിയായതിന് ശേഷം ഇക്കാര്യത്തിലുള്ള കേസ് നൽകാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള ഹർജി തയ്യാറാക്കാൻ മനു അഭിഷേക് സിംഗ്വിയെ ഇപ്പോൾ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ശരി പ്രശാന്ത്.